ഓട്ടോമൻ സാമ്രാജ്യത്തിന് കീഴിൽ രക്തസാക്ഷിത്വം വരിച്ച രണ്ട് സിറിയൻ കൽദായ വൈദികരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ ഇറാഖിലെ ക്രൈസ്തവ ഗ്രാമമായ കൊറഗോഷിനടുത്തുള്ള ചാപ്പലിൽ നിന്ന് കണ്ടെടുത്തു. മുസോളിൽ നിന്നുള്ള പുരോഹിതനായ ഫാദർ യൂസഫ് ജാബോ സക്കറിയയുടെയും വിശുദ്ധ എഫ്രൈമിന്റെ സഹോദരന്മാർ എന്ന സന്യാസ സഭയിലെ അംഗമായ ഫാദർ ബഹനാൻ ഹാന മിക്കോ കോസിമിയയുടെയും ഭൗതിക അവശിഷ്ടങ്ങളാണ് കണ്ടെടുത്തത്. 1915 ജൂൺ 28 മുസോളിൽ നിന്ന് മടങ്ങി വരവെയാണ് തുർക്കി പടയാളികൾ ഇവരെ വധിച്ചത്. വിശ്വാസത്തോടുള്ള വിദ്വേഷത്തെ പ്രതി ഓട്ടോമൻ സാമ്രാജ്യത്തിൽ വധിക്കപ്പെട്ട കൽദായ വിശ്വാസികളുടെ പട്ടികയിലേക്ക് ഇവരുടെ പേരുകളും അടുത്തിടെ ചേർത്തിരുന്നു. ഒന്നാം ലോകമഹായുദ്ധ കാലത്ത് 1915-18 കാലഘട്ടത്തിൽ 2.5 ലക്ഷത്തോളം അസീറിയൻ കൽദായരാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ 40 പേരുടെ നാമകരണ നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇവരിൽ കൂടുതൽ പേരെയും പേരില്ലാത്തതോ അറിയപ്പെടാത്തതോ ആയ കല്ലറകളിലാണ് അടക്കിയിരിക്കുന്നത്. നാമകരണ നടപടികളുടെ ഭാഗമായി ഈ രണ്ട് വൈദികരുടെയും ഭൗതിക അവശിഷ്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൃത്യമായി കണ്ടെത്തേണ്ടിയിരുന്നതായി ഈ കൽദായ സമൂഹത്തിലെ നിരവധി പേരുടെ നാമകരണ നടപടികളുടെ പോസ്റ്റുലേറ്ററായി സേവനം ചെയ്യുന്ന ഫാദർ ലൂയി എസ്കലാൻഡെ പറഞ്ഞു. ഫാദർ ബഹനാമിനെ അടക്കിയ സ്ഥലത്തെക്കുറിച്ച് ഏറെ അവ്യക്തത ഉണ്ടായിരുന്നു. മെയ് 3 ഇറ്റലിയിൽ നിന്നെത്തിയ ഫോറൻസിക് ഡോക്ടർമാരുടെ 5-അംഗ സംഘമാണ് ഇരു വൈദികരുടെയും ഭൗതിക അവശിഷ്ടം കണ്ടെത്താനുള്ള പരിശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയത്. 2-ാം ദിനം ഒരു വൈദികന്റെയും 4-ാം ദിനം 2-ാമത്തെ വൈദികന്റെയും ഭൗതിക അവശിഷ്ടങ്ങൾ ഈ ടീം കണ്ടെത്തുകയായിരുന്നു. കണ്ടെത്തിയത് ഇരു വൈദികരുടെയും ഭൗതിക അവശിഷ്ടങ്ങൾ തന്നെയാണെന്ന് ഉറപ്പിക്കുന്നതിനായി ഇരുവരുടെയും കുടുംബാംഗങ്ങളുടെ DNA ഉപയോഗിച്ച് പരിശോധിക്കും. രക്തസാക്ഷികളുടെ നാട്ടിൽ ഇപ്പോഴും തുടരുന്ന ക്രൈസ്തവർക്ക് ഈ രക്തസാക്ഷികളുടെ മാതൃകയും മാധ്യസ്ഥവും പ്രത്യാശ പകർന്നു നൽകുമെന്ന് കോർഗോഷിൽ നിന്നുള്ള വൈദികനായ ഫാദർ ജോർജസ് ബെഹനാൻ ജിജി ജഹോള പറഞ്ഞു. IS അക്രമത്തിന്റെ മുറിപ്പാടുകൾ മറയ്ക്കാൻ ക്ലേശിക്കുന്ന ക്രൈസ്തവർ ഇപ്പോഴും ഇവിടെ ഭയത്തിന്റെ നിഴലിലാണ് ജീവിക്കുന്നത്. ഭയം എപ്പോഴും ഇവിടെ ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. എങ്കിലും സമാധാനവും ഐക്യവും ആഗ്രഹിക്കുന്ന ഇറാഖിലെ ക്രൈസ്തവർക്ക് ഇവരുടെ വിശ്വാസ സാക്ഷ്യം വലിയ പ്രചോദനമാണ് നൽകുന്നത്, ഫാദർ ജോർജസ് പറഞ്ഞു.